2018 പത്മഭൂഷൺ പുരസ്കാര ജേതാവായിരുന്ന ശാരദ സിൻഹ എന്ന പ്രശസ്ത ഗായിക കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ബീഹാർ ഗോകുലം എന്നറിയപ്പെട്ടിരുന്ന ഇവർ ശാസ്ത്രീയ സംഗീതത്തിനും അതുപോലെ തന്നെ നാടോടി സംഗീതത്തിനുമൊക്കെ നൽകിയിരുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് അവർക്ക് ഈ ബഹുമതിയൊക്കെ നൽകിയത്. അതുപോലെ തന്നെ ശാരദയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ ഒക്കെ രംഗത്ത് വന്നുവെങ്കിലും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ കാര്യമായിട്ട് പ്രസിദ്ധീകരിച്ചില്ല. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നൂടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ പ്രസിദ്ധമായ ചാട്ട് പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഗാനങ്ങൾ ഇവർ ആലപിക്കുകയും അത് വലിയ പ്രശസ്തിയിലേക്ക് ഉയരുകയുമൊക്കെ ചെയ്തുവെങ്കിലും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും വല്ലാത്ത അപമാനങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. ചെറുപ്പത്തിൽ സംഗീതത്തെ ജീവനായിട്ട് കൊണ്ടു നടന്നിരുന്ന ഇവർ വിവാഹം കഴിച്ച ബ്രിജ് കിഷോർ സിൻഹ എന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ മരുമകൾ പാട്ടുപാടുന്നതും പ്രശസ്തിയിലേക്ക് ഉയരുന്നതും ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഇവരുടെ അമ്മായിമ്മ ഇവരെ പാട്ടുപാടുന്നതിന് നിരുത്സാഹപ്പെടുത്തി, ഭർത്താവിനോട് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി, എന്നിട്ടൊന്നും വിജയിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ ഇവരുടെ അമ്മായിമ്മ പട്ടിണി കിടന്ന് നോക്കി മരുമകളെ കൊണ്ട് പാടിക്കാതിരിക്കാൻ. പക്ഷേ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരുടെ ഭർത്താവായ ബ്രിജ് കിഷോർ അവർക്ക് സപ്പോർട്ടൊക്കെ നൽകിയതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഗാനരംഗത്തെ അല്ലെ ഒരു പ്രതിഭയായിട്ട് വളർന്നു വന്നത് തന്നെ. പക്ഷേ ഇവർ പിന്നീട് ബോളിവുഡ് സിനിമയിലൊക്കെ മികച്ച ഒരുപിടി ഗാനങ്ങൾ ആലപിച്ചെങ്കിലും അവിടെ ഇവർക്ക് അർഹതപ്പെട്ട ഒരു പരിഗണനയൊന്നും ലഭിച്ചില്ല. മേനെ പ്യാർ കിയ, ഗാങ്സ് ഓഫ് വസേപൂർ, ഹം അപ് കെ ഹൻ കഹൂൻ എന്ന ചിത്രങ്ങളിലെല്ലാം ഇവർ പാടി. പക്ഷേ ഇവർ പാടിയ പാട്ടൊക്കെ ഒത്തിരി പ്രശസ്തമായിരുന്നു. പക്ഷേ ഈ കരിയറിൽ ഉന്നതിൽ നിൽക്കുന്ന ഒരു സമയത്ത് പോലും ശാരദയ്ക്ക് മേനെ പ്യാർ കിയയുടെ സംവിധായകൻ സൂരജ് ബർജാത്തിയ 76 രൂപ മാത്രമാണ് പ്രതിഫലം നൽകിയത്. ഇത് അക്കാലത്ത് വലിയ ചർച്ചയായിട്ട് മാറി. ഇങ്ങനെ ഒരു ഗായിക അവമാനിക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നു. കാരണം പുതുമുഖമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ച സൽമാൻഖാന് പോലും ഇവരെക്കാൾ കൂടുതൽ പൈസ കൊടുത്തു. പക്ഷേ ഇവരുടെ നേരെ കാണിച്ച ഈ വിവേചനത്തിൽ ഒരുപാട് ആളുകൾ അതൃപ്തിയൊക്കെ അറിയിച്ചു. പക്ഷേ ഇവർ ആരോടും പരാതിയും പരിഭവങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഈ സംഗീതത്തിൻ്റെ ലോകത്ത് മാത്രമായിട്ട് ഇവർ ഒഴുകി നടന്നു. വർഷങ്ങൾക്ക് ശേഷം മഹാറാണി എന്ന വെബ് സീരീസിലെ നിർമോഹിയ എന്ന ഗാനത്തിലൂടെ വീണ്ടും ആരാധകരുടെ ഹൃദയം ഇവർ കീഴടക്കി. അപ്പോൾ ഒരുപാട് കാലമായിട്ട് അർബുദ രോഗത്തിന് ചികിത്സയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് കുറച്ചു കാലം മുന്നേ മരണപ്പെട്ടു. അത് അവരുടെ ജീവിതത്തിലെ വല്ലാത്തൊരു നഷ്ടമായിരുന്നു. അതോടുകൂടി അവരെ മാനസികമായിട്ട് തളരുകയും ചെയ്തു. ഡൽഹിയിലെ എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് ശാരദ മരിച്ചത്. മൾട്ടിപ്പിൾ മൈലോമ എന്ന അസുഖം ഇവർക്കുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം മകൻ അൻഷുമാൻ സിൻഹയാണ് മരണവാർത്ത പുറലോകത്തെ അറിയിച്ചത്. എന്തായാലും വളരെ മികച്ച ഒരു ഗായിക, പ്രത്യേകിച്ച് മലയാളികളൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന അല്ലെങ്കിൽ നമുക്കൊന്നും അറിയപ്പെടാതിരുന്ന ഈ ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.